Assalamu alaikum wa rahmatullahi wa barakatuh. Marhaban bikum ila hadiqatil bir. Hayya naqum wa natlu surah al-Fatiha. A'udhu billahi minash shaytanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Ar-Rahmanirrahim. Maliki yawmiddin. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. صبحكم الله بالخير. مرحبا بكم إلى الحلقة الجديدة. كيف حالكم يا زملائي؟ هل أنتم طيبون؟ الحمد لله. APS 1 ലെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? വളരെ മനോഹരമായ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. അതിനാരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? അതെ, നമുക്ക് ഈ ദിവസം തന്ന അള്ളാഹുവിനെ സ്തുതിക്കണം അല്ലേ? എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? അൽഹംദുലില്ലാ, മാഷാല്ലാ. നിങ്ങളൊന്ന് പറഞ്ഞ ഉച്ചത്തിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, മാഷാല്ലാ. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് സൂറത്തായിരുന്നു പഠിച്ചത്? അതെ, സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തോ? നിങ്ങളുടെ മേമ്മമാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തോ? വളരെ മനോഹരമായി ഓതി കേൾപ്പിച്ചു കൊടുത്തില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ പാഠഭാഗത്തിലേക്ക് പ്രവേശിച്ചാലോ? ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പുതിയൊരു സൂറത്ത് പഠിക്കാം. ഏതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തിൻ്റെ പേര് എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുത്തീൻ. സൂറത്തുത്തീൻ, സൂറത്തുത്തീൻ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ സൂറത്തുകളിലൊന്നാണ്. ഖുർആൻ എല്ലാം മഹത്തരമാണ്. എന്നാൽ ചില സൂറത്തുകൾക്ക് ചില സൂറത്തുകളെക്കാൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അതുപോലെ ശ്രേഷ്ഠമായൊരു സൂറത്താണ് സൂറത്തുത്തീൻ. തീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീൻ, അത്തിപ്പയത്തിനാണ് തീൻ എന്ന് പറയുന്നത് അല്ലേ? തീൻ, സൂറത്തുത്തീൻ. ശരി, സൂറത്തുത്തീൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അവിടുത്തെ മക്ക ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തിനെ കുറിച്ച് എന്താണ് പറയുക? ഇതിൻ്റെ പേര്, അതെ, സൂറത്തുത്തീൻ സൂറ മക്കിയ. സൂറത്തുത്തീൻ സൂറ മക്കിയയാണ്. മനസ്സിലായല്ലോ. ഇനി ഈ സൂറത്തിൽ എത്ര ആയത്തുകളാണുള്ളത്? സൂറത്തുത്തീനിൽ എത്ര ആയത്തുകളാണുള്ളത്? അതെ, സൂറത്തുത്തീൻ സൂറ മക്കിയ ആയത്തുഹ സമാനിയ. എട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇതാ ബോർഡിലേക്ക് നോക്കൂ. സൂറത്തുത്തീൻ സൂറ മക്കിയ ആയത്തുഹ സമാനിയ. എട്ട് ആയത്തുകളാണുള്ളത്. ഇൻഷാ അല്ലാ ഈ സൂറത്തിലെ എട്ട് ആയത്തുകളും നമുക്ക് ഇന്ന് പഠിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സൂറത്തുൽ അലഖ് 19 ആയത്തുള്ള സൂറത്തായിരുന്നു.
അല്ലേ? എന്നാൽ ഈ സൂറത്തിൽ 8 ആയത്ത് മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ നമുക്കിത് ഒരുമിച്ച് ഓതി മെല്ലെ മെല്ലെ ഓരോ ആയത്തുകളും ആയത്തിലെ പദങ്ങളും നോക്കി മനസ്സിലാക്കാം. നിങ്ങൾ ഉസ്താദിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അൽഹംദുലില്ല. അപ്പോൾ ഉസ്താദ് ഈ സൂറത്ത് നിങ്ങൾക്കൊന്ന് ഓതി കേൾപ്പിക്കാം. കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ, മെല്ലെ ഖുർആൻ എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്തേ, എന്നിട്ട് ഖുർആനിലേക്ക് നോക്കിയേ. സൂറത്തു തീൻ നിങ്ങൾ കണ്ടോ? ശരി, സൂറത്തു തീൻ ഉസ്താദ് നിങ്ങൾക്ക് ഓതിത്തരാം, ശ്രദ്ധയോടെ കേൾക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى وأنا على ذلك لمن الشاهدين ഇതാണ് ഇന്നത്തെ പാഠഭാഗം. മനസ്സിലായല്ലോ. ഈ സൂറത്തിൽ നാം ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ദിക്ര് ചൊല്ലണം. ഇതിൻ്റെ അവസാനത്തെ ആയത്ത് ഓതി കഴിഞ്ഞാൽ ഏതാണ് ദിക്ര് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ബോർഡിലേക്ക് നോക്കൂ. ബല വ അന അലാ ദാലിക മിന ശാഹിദീൻ. ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും കൃത്യമായൊന്ന് ഓരോ വാക്കുകളും നോക്കി മനസ്സിലാക്കാം. നോക്കൂ, ഇവിടെ ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. ഓരോ ആയത്തുകളും ഉസ്താദ് ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ. എങ്ങനെ? വത്തീനി, വത്തീനി വസ്സൈതൂൻ. സ സന്റെ ശബ്ദം ശ്രദ്ധിക്കണം. സ വസ്സൈതൂൻ ഒന്നോദിയേ. وَالتِّينِ وَالزَّيْتُونِ ما شاء الله വളരെ എളുപ്പമാണ്, ചെറിയ ആയത്താണ്. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. وَطُورِ سِينِينَ. എങ്ങനെ? وَطُورِ سِينِينَ وَطُورِ سِينِينَ وَطُورِ سِينِينَ എന്നാണോ? അല്ല, വതൂരി സീനീൻ. സീനീൻ ഒന്ന് പറഞ്ഞേ. വതൂരി സീനീൻ. തുടക്കത്തിൽ ത്വാ ആണ് അല്ലേ? വതൂരി ത്വാ അല്ല, വതൂരി സീനീൻ ആണോ? അല്ല, വതൂരി, വതൂരി സീനീൻ. പിന്നെയോ, അടുത്ത ആയത്തോ. വഹദൽ ബലദിൽ അമീൻ. എങ്ങനെ? وهذا البلد الامين وهذا ليه وهذا ها ذا صدقنا ذا لين ഉച്ചാരണം. وهذا البلد الامين وهذا البلد الامين എന്നോദരുത്. ചില ആളുകൾ അങ്ങനെ ഓതും, وهذا البلد الامين. അങ്ങനെയല്ല, ആണോ? ലമീൻ എന്നാണോ ഇവിടെ? എന്താണ് ഇവിടെ ഉള്ളത്? അമീൻ എന്നാണ് ലേ. وهذا البلد الامين അങ്ങനെ വന്നോ. മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. لقد خلقنا الانسان في احسن تقويم. ഇത് കുറച്ച് ഇതുവരെ കഴിഞ്ഞ ആയത്തുകളെക്കാളും കുറച്ചുകൂടി നീളമുള്ള ആയത്താണ്. നോക്കൂ, ഇതിലെ ഓരോ ഇതിനെ ഒരു പല ഭാഗങ്ങളാക്കി ഉസ്താദ് ഇവിടെ എഴുതി നിങ്ങൾക്ക് കാണിക്കാം. ആദ്യ ഭാഗം
ലഖദ് ഖലഖ്നാൽ ഇൻസാന. എങ്ങനെ? ലഖദ് ഖലഖ്നാൽ ഇൻസാന. ഇവിടെ ലഖദ്, ലഖദ് ഖാഫാണ്, ശ്രദ്ധിക്കണം. ലഖദ് ദാല് ഖൽഖലത്താണ്. ലഖദ് ദാലിന്റെ സുക്കൂൻ വ്യക്തമാക്കി പറയണം. ലഖദ്, പിന്നെയോ ഖലഖ്ന, ഖ ഖാഇന്റെ ശബ്ദം ശ്രദ്ധിക്കണം. ഖലഖ്ന ഖലഖ് ഖൽഖലത്താണ്. ഖാഫിന്റെ സുക്കൂൻ ശ്രദ്ധയോടെ വ്യക്തമാക്കി പറയണം. ഖലഖ്ന ഖലഖ്ന അങ്ങനെ പറയണം. ലഖദ് ഖലഖ്ന ലഖദ് ഖലഖ്നാൽ ഇൻസാന. ഇൻസാന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നൂനിനെ മണിച്ചുകൊണ്ട് ഓതണം. ലഖദ് ഖലഖ്നാൽ ഇൻസാന. ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. ഇനി ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗം, ഫീ അഹ്സനി തഖ്വീം. എങ്ങനെ? ഫീ അഹ്സനി അവിടെ നീട്ടണം, മദ് ചെയ്തുകൊണ്ട് ഓതണം. ഫീ അഹ്സനി അഹ്സനി അഹ് ഹ ഇന്റെ ശബ്ദം ശ്രദ്ധിക്കണം. ഫീ അഹ്സനി, പിന്നെയോ തഖ്വീം. ഖാഫിന് സുക്കൂനാണ്, ശ്രദ്ധയോടെ വ്യക്തമാക്കി പറയണം. തഖ്വീം ചേർത്ത് എങ്ങനെയാണ്? ഫീ അഹ്സനി തഖ്വീം ഒന്ന് പറഞ്ഞു നിങ്ങൾ. ഫീ അഹ്സനി തഖ്വീം. ശരി, ഈ ആയത്ത് ഒരുമിച്ച് നമുക്ക് ചേർത്ത് ഒന്നുകൂടെ ഓതി നോക്കാം. ലഖദ് ഖലഖ്നാൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഒന്ന് ഓതി ഉസ്താദിന്റെ കൂടെ. ലഖദ് ഖലഖ്നാൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പിന്നെയോ അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. ثُمَّ أَسْفَلَ سَافِلِينَ ഇവിടെ ഈ ആയത്ത് നമുക്ക് രണ്ട് ഭാഗമാക്കി നമുക്കൊന്ന് ശരിക്കും മനസ്സിലാക്കാം. ആദ്യത്തെ ഭാഗം ثُمَّ എങ്ങനെ? ثُمَّ ഒന്നാമത്തെ അക്ഷരം പിന്നെ മീം, ഷദ്ദുള്ള മീമാണ്. എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്യണം. സുമ്മ പിന്നെയോ റദദ്നാഹു റദദ്നാഹു റോ വായ നിറഞ്ഞ ശബ്ദത്തെ പറയണം. പിന്നെ റദദ്നാഹു റദദ് ദാലിന് സുക്കൂൻ വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കി ശ്രദ്ധയോടെ പറയണം. റദദ്നാഹു ثُمَّ رَدَدْنَاهُ അവസാനത്തിൽ ഹ ഉണ്ട് അല്ലേ. എങ്ങനെയാണ് ഓതേണ്ടത്? ثُمَّ رَدَدْنَاهُ ഒന്ന് പറഞ്ഞേ. ثُمَّ رَدَدْنَاهُ പിന്നെയോ أَسْفَلَ سَافِلِينَ എങ്ങനെ? أَسْفَلَ سَافِلِينَ أَسْفَلَ അസ്ഫല സാഫിലീൻ എന്നോതാൻ പറ്റുമോ? ഇല്ല. അസ്ഫല അസ്ഫല സാഫിലീൻ അസ്ഫല സാഫിലീൻ അങ്ങനെ. അപ്പോൾ ഈ ആയത്ത് നമുക്ക് ചേർത്ത് ഓതി നോക്കാം. ثُمَّ رَدَدْنَاهُ أَسْفَلَ سَافِلِينَ ഒന്നുകൂടെ. ثُمَّ رَدَدْنَاهُ أَسْفَلَ سَافِلِينَ അങ്ങനെയാണ്, മനസ്സിലായല്ലോ. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ, കുറച്ച് നീളമുള്ള ആയത്താണ്. إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونَ കേട്ടോ നിങ്ങൾ, ഇത് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യ ഭാഗം നോക്കൂ. ഇല്ലല്ലദീന ആമനു ഇല്ലല്ലദീന ആമനു ഇല്ലല്ലദീന അവിടെ അല്ലദീന എന്നിടത്ത് ദാല് ശ്രദ്ധിക്കണം, ഉച്ചാരണം. ഇല്ലല്ലദീന ദയാണ് ഇല്ലല്ലദീന ദാൽ അല്ലേ, അത്
പിന്നെ ദാലായി മാറിപ്പോകരുത്. ഇല്ലല്ലദീന എന്ന് ഓതരുത്. എങ്ങനെയാണ് ഓതേണ്ടത്? ഇല്ലല്ലദീന ആമനു ആമനു, ശ്രദ്ധയോടെ പറയണം. പിന്നെയും അതിനുശേഷം എങ്ങനെ അവിടെ ആയിൻ ശ്രദ്ധിക്കണം. സ്വാദിൻ്റെ ശബ്ദം ശ്രദ്ധിക്കണം, വായതറിഞ്ഞ ശബ്ദം പറയേണ്ടത്. വഅമിലു സ്വാലിഹാത്തി സ്വാലിഹാത്തി ഹ. പിന്നെയോ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونٍ فَلَهُمْ أَجْرٌ فَلَهُمْ هُمْ ശ്രദ്ധിക്കണം. فَلَهُمْ പിന്നെ أَجْرٌ 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 ജീമിന്റെ സുക്കൂൻ വ്യക്തമാക്കി പറയണം. أَجْرٌ أَجْرٌ പിന്നെയോ غَيْرُ غَيْرُ غَيْن ശ്രദ്ധയോടെ പറയണം. غَيْن അല്ലേ, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ഗൈറു ഗൈറു റാ വായ നിറഞ്ഞ് പറയണം. ഗൈറു പിന്നെയോ മംനൂൻ മംനൂൻ അങ്ങനെ പറയണം. മംനൂൻ എന്ന് പറയരുത്, മംനൂൻ അല്ല മംനൂൻ മംനൂൻ. ചേർത്ത് എങ്ങനെയാ? ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ അജ്റുൻ ഗൈറു അജ്റുൻ ഗൈറു. അവിടെയും ശ്രദ്ധിക്കണം, അജ്റുൻ അവിടെ തൻവീൻ വ്യക്തമാക്കി പറയണം. അജ്റുൻ എന്ന് വ്യക്തമാക്കി പറയണം. അജ്റുൻ ഗൈറു മംനൂൻ ഇങ്ങനെ. ശരി, ഈ ആയത്ത് നമുക്ക് ചേർത്ത് ഓതി നോക്കാം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഒന്നുകൂടെ ഉസ്താദിന്റെ കൂടെ ഓതിയേ. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. കേട്ടോ നിങ്ങൾ? ശരി, ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. എങ്ങനെ? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഇവിടെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ഫമാ യുകദ്ദിബുക എങ്ങനെ പറയേണ്ടത്? ഫമാ യുകദ്ദിബുക യുകദ്ദിബുക ലാണ് അല്ലേ. ഫമാ യുകദ്ദിബുക യുകദ്ദി സ പറയരുത്, വലിയ തെറ്റാണ്, മനസ്സിലായല്ലോ. ഫമാ യുകദ്ദിബുക പിന്നെയോ ബഅദു 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 ആയിന് ശ്രദ്ധയോടെ പറയണം. ബഅദു ബിദ്ദീൻ ബിദ്ദീൻ ബഅദു ബിദ്ദീൻ കേട്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടെ ചേർത്ത് പറയും. ഈ ആയത്ത് ഒരുമിച്ച് നമുക്കൊന്നുകൂടെ ഓതി നോക്കാം. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഒന്ന് സ്ഥാനത്തെ കൂടെ ഓതിയേ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. എങ്ങനെ? അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഇവിടെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം അലൈസ അല്ലാഹു അലൈസ അല്ലാഹു ശ്രദ്ധിക്കണേ. എങ്ങനെ പറയേണ്ടത്? അലൈസ അല്ലാഹു പിന്നെയോ ബിഅഹ്കമിൽ ഹാകിമീൻ. ബിഅഹ്കമി അഹ് ഹ എന്ന ശബ്ദം. ബിഅഹ്കമി ബിഅഹ്കമിൽ ഹാകിമീൻ ഹാകിമീൻ ഹ അവിടെയും ഹ ആണ് അല്ലേ. ബിഅഹ്കമിൽ ഹാകിമീൻ ഒന്ന് പറഞ്ഞേ. ബിഅഹ്കമിൽ ഹാകിമീൻ. അപ്പോ ഈ ആയത്ത് ഒരുമിച്ച് ഓതി നോക്കാം. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ.
ഒന്നുകൂടെ ഉസ്താദിന്റെ കൂടെ ഓതിയേ. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. കേട്ടോ നിങ്ങൾ, മാഷാല്ലാ. അപ്പോ ശരി, ഈ ആ ഈ സൂറത്ത് ഇനി തുടക്കം മുതൽ ഒന്നുകൂടെ ഉസ്താദ് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാം. മുസ്ഹഫ് ഓപ്പൺ ചെയ്ത് ഖുർആനിലേക്ക് ശ്രദ്ധയോടെ നോക്കുക. ഉസ്താദ് ഓതി തരുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. ബല വ അന അലാ ദാലിക ലമിന ശാഹിദീൻ. സദഖല്ലാഹു മൗലാന അലിയുൽ അദീം. അപ്പോ ഈ സൂറത്ത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഉസ്താദ് ഓതി തന്നതുപോലെ തന്നെ ഓതി നോക്കണം, എന്നിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. വളരെ മനോഹരമായി നിങ്ങളുടെ മേമ്മമാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. ഓതുമ്പോൾ വളരെ സാവധാനമേ ഓതാവൂ, വേഗതയിൽ ഓതരുത്, തിരക്ക് പിടിച്ച് ഓതരുത്, സാവധാനം ഓതണം. അപ്പോഴാണ് ഓത്തിന് ഭംഗിയുണ്ടാവുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. ജസാകും അല്ലാഹു ഖൈറൽ ജസാ വ അഹ്സൻതും ഇലൽ ലിഖാ മഅ സലാമ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى صدق الله العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى صدق الله العظيم.
അൽബേ സ്കൂൾ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, വരക്കൽ കോംപ്ലക്സ്, കോയ റോഡ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. ഫോൺ 0495-239-1517, 906-155-9827. school albir@gmail.com.